Hi guys, welcome back to another video. Football Insider recent report പ്രകാരം Manchester City Jack Grealishനെ യൂസ് ചെയ്തിട്ട് Jude Bellinghamനെ അവരുടെ ടീമിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 2021 ഏകദേശം ഒരു ഒന്നര വർഷം മുമ്പാണ് ജാക്ക് ഗ്രീലിഷിനെ ആസ്റ്റൺ വില്ലയിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ ടീമിലോട്ട് കൊണ്ടുവന്നത്. അതായത് 100 മില്യൺ വർത്തായിട്ടുള്ള ഒരു പ്ലെയർ ആണെന്ന് ആസ്റ്റൺ വില്ല കൺവിൻസ് ചെയ്യുകയും ആ ഒരു ഫീ എമൗണ്ട് പേ ചെയ്തിട്ടാണ് മാഞ്ചസ്റ്റർ സിറ്റി ഗ്രീലിഷിനെ ടീമിൽ കൊണ്ടുവന്നത്. നല്ല ഒരു ഹൈപ്പ് ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു ജാക്ക് ഗ്രീലിഷ്. പക്ഷേ ഗ്രീലിഷ് സിറ്റി പോലൊരു വലിയ ടീമിൽ വന്നപ്പോൾ ആ ഒരു എമൗണ്ട്, അതായത് ആ 100 മില്യന് വർത്തായിട്ടുള്ള ഒരു പ്രകടനമൊന്നുമല്ല ജാക്ക് ഗ്രീലിഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ റീസൻ്റായിട്ട് നമ്മുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിൻ്റെ മധ്യനിരയിൽ കളിക്കുന്ന ജൂഡ് ബെല്ലിങ്ങാം, അതായത് ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ എന്ന് വേണം പറയാനായിട്ട് ഇംഗ്ലണ്ട് നിരയിൽ, ആൾ 2020 മുതലാണ് ബൊറൂസിയ ഡോർട്ട്മണ്ടിൽ ജോയിൻ ചെയ്തത്. അന്ന് മുതൽ 112 മാച്ചുകളിലായി 19 ഗോളുകളാണ് നേടിയിരിക്കുന്നത്. അതായത് ഈ കറണ്ട് സീസണിൽ തന്നെ എടുത്തു നോക്കാം, 15 കളികളിൽ നിന്ന് 3 ഗോളും 2 അസിസ്റ്റുമാണ് ജൂഡ് ബെല്ലിങ്ങാം ബൊറൂസിയ ഡോർട്ട്മണ്ടിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. ഒരു സെൻട്രൽ മിഡ്ഫീൽഡറായും സെൻട്രൽ ഡിഫൻഡിങ് മിഡ്ഫീൽഡറായിട്ടും കളിക്കാനായിട്ട് കഴിവുള്ള ഒരു പ്ലെയറാണ് ജൂഡ് ബെല്ലിങ്ങാം. അതുപോലെ PSGയും ജൂഡ് ബെല്ലിങ്ങാമിനെ അവരുടെ ടീമിലോട്ട് കൊണ്ടുവരാനായിട്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ മെയിനായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ റിക്വസ്റ്റ് ഉണ്ട്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ പറ്റുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. കാര്യം നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നത് 99% ആൾക്കാരും വീഡിയോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും. സോ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ മേത്തുന്നവരെ ബൈ.